ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നാണ് പ്രിയങ്കയുടെയും വരുണിൻ്റെയും നിശ്ചയം. അതിനായി പ്രിയങ്കയെ ഒരുക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് രാധികയും. രണ്ടുപേരും കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നു. എന്നാൽ കണ്ണാടിയിൽ കൂടി കാണുന്നത് മറ്റൊന്നാണ്. രാധിക വിവാഹവേഷം ധരിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അതാണ് രാധിക കാണുന്നത്. പെട്ടെന്ന് തന്നെ ആ രൂപം മാഞ്ഞു പോവുകയും ചെയ്തു. ശേഷം പ്രിയങ്കയെ പിടിച്ച് നേരെ നിർത്തിയിട്ട് രാധിക പറയുന്നു, ഈ വേഷത്തിൽ നിന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. പിന്നെ ഇതൊക്കെ പഴഞ്ചൻ ഫാഷനാണെന്ന് എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ട്. പിന്നെ ഉമ്രത്ത് കുറച്ച് തുണികൾ കിടപ്പുണ്ട്. അവർ വരുമ്പോഴത്തേക്കും ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി വെക്കട്ടെ. ഞാൻ പോയിക്കോട്ടെ എന്ന് രാധിക. പേടിക്കണ്ട പേടിക്കണ്ട, ഞാൻ ഈ വേഷത്തിൽ ഇറങ്ങി എങ്ങോട്ടും ഓടാൻ പോകുന്നില്ല. ധൈര്യമായിട്ട് പോയിക്കോളൂ എന്ന് പ്രിയങ്ക രാധികയോട് പറഞ്ഞു. സന്തോഷത്തോടെ രാധിക തുണിയെടുത്ത് മാറ്റാൻ പോകുന്നുണ്ട്. രാധിക പോയതിനു ശേഷം പ്രിയങ്ക ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിലും നീ എന്തിനാ ഓടിപ്പോകുന്നത്? എല്ലാം മുറ പോലെ നടന്നോട്ടെ. ഈ കല്യാണം എപ്പോഴാ മുടക്കണ്ടേന്ന് എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ രാധിക ആ തുണികളൊക്കെ എടുത്ത് മാറ്റുകയാണ്. ഈ സമയത്താണ് വരുണും വീട്ടുകാരും അവിടേക്ക് വരുന്നത്. ആ കാറിന്റെ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുകയാണ് രാധിക. വന്ന പാടെ വരുൺ രാധികയെ കാണുകയാണ്. രാധിക തുണികളൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ശേഷം എല്ലാവരും ഇറങ്ങി. സന്തോഷത്തോടെ വരുൺ നോക്കി നിൽക്കുകയായിരുന്നു രാധികയെ. പിന്നെ രാധിക പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അകത്തേക്ക് വരികയും ചെയ്തു. അവരൊക്കെ വരുന്നുണ്ട് എന്ന് രാധിക അവരോട് പറയുമ്പോൾ മുത്തശ്ശി ദേഷ്യത്തോട് ചോദിക്കുന്നു, കണിയായിട്ട് അവരുടെ മുന്നിൽ ചെന്ന് നിന്നു അല്ലേ? രാധിക ഒന്നും മിണ്ടുന്നില്ല. ഇത് കേട്ടപ്പോൾ യശോദയ്ക്ക് നല്ല വിഷമാകുന്നുണ്ട്. ദേവനാരായണനും അവിടേക്ക് വന്നു. അവരൊക്കെ വന്നു എന്ന്, അതേ ഞാനങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞ് ദേവനാരായണൻ അങ്ങോട്ടേക്ക് പോകുന്നു. ആ തുണികളും പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് രാധിക, അതും സങ്കടത്തോടെ. പക്ഷേ കണ്ണൻ പറഞ്ഞ കാര്യം ഇപ്പോൾ രാധിക ഓർക്കുന്നു. കണ്ണൻ പറഞ്ഞ ആ വാക്കിലാണ് രാധികയ്ക്ക് ഇപ്പോൾ വിശ്വാസം. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ എല്ലാവരും തന്നെ വീട്ടിലേക്ക് വരുന്നു. എല്ലാം പെട്ടെന്നായതുകൊണ്ട് ആളും പന്തലും ഒന്നുമില്ല. തൽക്കാലം നമ്മൾ രണ്ട് കുടുംബങ്ങളും മാത്രം ചടങ്ങിന് മതിയെന്ന് തീരുമാനിച്ചു എന്ന് ദേവനാരായണൻ പരമശിവനോട് പറയുമ്പോൾ പരമശിവൻ പറയുന്നു, അതിനെന്താ തിരുമേനി, വിവാഹം കേമമായിട്ട് നമുക്ക് എല്ലാവരെയും വിളിച്ച് നടത്താമല്ലോ. എല്ലാവരോടും ഇരിക്കാൻ പറയുകയാണ് അവർ. അങ്ങനെ അവരെല്ലാം ഇരിക്കുന്നു. സൂര്യമായ അവിടേക്ക് വരികയാണ് വരുൺ. പ്രിയങ്കയാണെങ്കിൽ ഈ വേഷമൊക്കെ ധരിച്ച് വല്ലാതെ വിയർപ്പുമുട്ടിയിരിക്കുന്നു. രാധിക അവിടേക്ക് വന്ന് പറയുന്നു, ദേ മോളെ അവര് വന്നു കേട്ടോ. നിനക്ക് എന്താ ഒരു ഉത്സാഹമില്ലാത്തതെന്ന് പ്രിയങ്ക ചോദിക്കുന്നു. എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, എന്റെ വിവാഹ നിശ്ചയമാണെന്ന് പറഞ്ഞ് ഈ വീടിന് ചുറ്റും ഒരു 3-4 റൗണ്ട് ഓടാം. എന്താ പോരെ? എന്റെ പൊന്നു മോളെ ഒന്ന് പതുക്കെ പറ, അവർ കേക്കു എന്ന് രാധിക പറയുന്നു. എന്തിനാ എപ്പോഴും എന്നെ അവരുടെ മുന്നിലേക്ക് നിർത്തിപ്പിക്കുന്നത്? നെറ്റിപ്പെട്ടവും കേട്ട് നിൽക്കുകയാണല്ലോ. എന്നൊക്കിങ്ങനെ ദേഷ്യത്തോടെ പറയുകയാണ് പ്രിയങ്ക. ഇടുകേട്ട് രാധിക പറയുന്നു, നിന്നെ സമയമാകുമ്പോൾ അമ്മ വന്ന് വിളിച്ചോളും എന്ന് പറഞ്ഞ് രാധിക അപ്പുറത്തേക്ക് പോയപ്പോൾ വല്ലാത്തൊരു വിഷമത്തോടെയൊക്കെ തന്നെ പ്രിയങ്ക അവിടെ നിൽക്കുന്നു. ഇതേ സമയം പരമശിവൻ എല്ലാവരോടും സംസാരിക്കുകയാണ്. ഇപ്പോൾ കുടുംബക്കാർ രണ്ടുപേരും ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. പെൺകുട്ടി മാറിയത് അറിയാതെ ഇരിക്കുകയാണ് വരുൺ. ആളുകളെ വിളിക്കുന്ന കാര്യം അവർ തമ്മിൽ സംസാരിക്കുന്നു. ഇതിനിടയിൽ മുത്തശ്ശി പറയുന്നു, ഞങ്ങൾക്ക് വിളിക്കാനാണെങ്കിൽ ഈ നാടടച്ച് വിളിക്കണം, അത്രയ്ക്ക് എല്ലാവരോടും ഒരു ബന്ധമുണ്ടേ. പ്രിയങ്കമോൾ എവിടെയെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അവൾ മുറിയിലുണ്ട് എന്ന് യശോദ പറയുന്നുണ്ട്. അവൾക്ക് എല്ലാവരുടെയും മുന്നിലേക്ക് വരാൻ അല്പം നാണമുള്ള കൂട്ടത്തിലാണെന്ന് യശോദ പറയുന്നു. പെൺകുട്ടികൾ നാണിക്കുന്നു എന്ന് പറയുന്നത് ഈ കാലത്ത് ഒരു അത്ഭുതമായി മാറിയിട്ടുണ്ട് എന്നും ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്നും മേ അത് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നൊക്കെ വരുണിൻ്റെ മുത്തശ്ശി പറയുന്നു. വേറെ ചിലരെ നാണിക്കുന്നത് പോയിട്ട് ആരെയാണ് ബഹുമാനിക്കേണ്ടത് എന്ന് പോലും തിരിച്ചറിയുന്നില്ല എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോൾ കൽപ്പന സൂര്യയുടെ അടുത്ത് പതുക്കെ പറയുന്നുണ്ട്, കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അവളുടെ സ്വഭാവം മാറുമ്പോൾ പഠിച്ചോളും. എന്നാൽ പിന്നെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിരിക്കെ ഞാൻ എൻ്റെ മോളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ വരുൺ അവിടെ പിടിച്ചിരുത്തി. മുത്തശ്ശി ഞാനും കൂടെ വരട്ടെ എന്നാണ് വരുൺ ചോദിച്ചത്. ഒന്ന് അടങ്ങിയിരിക്കടാ, 10 ദിവസം കഴിഞ്ഞാൽ എല്ലാം രണ്ടുപേരും കൂടി എപ്പോഴും കണ്ടോണ്ടിരിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. യശോദയും കൂടെ പോകുന്നുണ്ട്. മുത്തശ്ശിക്ക് പോലും ഈ സത്യങ്ങൾ അറിയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ മുത്തശ്ശിക്ക് ആദ്യം മനസ്സിന് പിടിച്ചത് രാധികയെ തന്നെയായിരുന്നു. പ്രിയങ്ക ഇങ്ങനെ വിചാരിക്കുന്നു, നേരെ ചെന്ന് എല്ലാവരുടെയും മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞാലോ ഈ കല്യാണത്തിന് എനിക്ക് ഇഷ്ടമല്ലെന്ന്. ആ അല്ലെങ്കിൽ വേണ്ട, അയാളോട് ചോദിച്ചാലോ കത്ത് വായിച്ചിട്ടും എന്തിനാണ് കുടുംബക്കാരെയും കൂട്ടി വന്നതെന്ന്. ഒരു കാര്യത്തിനും ഒരു ഉറപ്പുമില്ലാതെ ഇത് മുടക്കുന്നത് എങ്ങനെയാ? ശരത്തിന്റെ മറുപടി വരുന്നത് വരെ പിടിച്ചു നിന്നേ പറ്റൂ എന്നൊക്കെ പ്രിയങ്ക ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ മുത്തശ്ശി അവിടേക്ക് വന്നു. മോളെ മുത്തശ്ശിക്ക് അകത്തേക്ക് വരാമോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു. അത് കണ്ടതും ഒരു വല്ലാത്തൊരു ചിരിയോടെയൊക്കെ ബഹുമാനത്തോടെ എണീറ്റ് നിൽക്കുകയാണ് പ്രിയങ്ക. മേശയൊക്കെ കാണുന്നു, എൻ്റെ പ്രാർത്ഥന ഫലിച്ചു. പേരറിയുന്ന എല്ലാ ക്ഷേത്രങ്ങളിലേക്കും മുത്തശ്ശി വഴിപാട് നേർന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? എൻ്റെ കൊച്ചുമോന് ചേർന്ന ഒരു പെൺകുട്ടി തന്നെ വന്ന് ചേരണേ എന്ന്.
ഒരു പ്രാർത്ഥനയും വെറുതെ ആയില്ല. ഈ വേഷത്തിൽ എന്റെ കുട്ടിയെ കാണുമ്പോൾ എല്ലാ ദൈവങ്ങളും ഒന്നിച്ച് അനുഗ്രഹിച്ചതുപോലെയാ എനിക്ക് തോന്നുന്നത്. മോൾ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ മുത്തശ്ശി അരികിൽ തന്നെ ഇരിക്കുകയാണ് പ്രിയങ്ക. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടത് മുത്തശ്ശിക്കറിയാം. എന്തൊക്കെയാ മോളുടെ മനസ്സിൽ തോന്നുന്നത് എന്ന് വെച്ചാലേ മോള് അവനോട് പറഞ്ഞാൽ മതി, അവൻ നടത്തി തരുവെന്നേ. മോൾക്കൊരു കാര്യം അറിയോ, കുറച്ച് ദിവസത്തിനുള്ളിൽ അവൻ തിരിച്ചു പോകാനിരുന്നതാ. ഇപ്പോ എന്താ സ്ഥിതി എന്നറിയോ, പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അച്ഛന്റെ ബിസിനസ്സുകൾ നോക്കി നാട്ടിൽ തന്നെ നിൽക്കാന് അവന്റെ തീരുമാനം. ആ ഒരു തീരുമാനം അവനെ കൊണ്ട് എടുപ്പിച്ചതേ മോളാ. മോളെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിലേ അവൻ തിരിച്ചു പോയേനെ. ഞങ്ങൾ ഇവിടെ വന്ന പെണ്ണു കണ്ട് തിരിച്ചു പോയില്ലേ, മോൾ എന്ത് പറഞ്ഞു, മോളുടെ സമ്മതം ചോദിച്ചു, അതൊക്കെയായിരുന്നു അവന്റെ ടെൻഷൻ. അവനെ എന്നോടാണ് കൂടുതൽ അടുപ്പം. ഇപ്പോൾ ഏത് സമയവും പ്രിയങ്കമോളെന്ന് ഞാനിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ മോളെ ഫോൺ ചെയ്തത് എന്തിനാണെന്നറിയോ, എനിക്ക് അവൻ ഫോൺ സ്വൈര്യം തരാഞ്ഞിട്ടാണ്. പ്രിയങ്കമോളുടെ സമ്മതം നേരിട്ട് അറിയാനായിട്ട്. അല്ലാതെ ഞാൻ കിടന്നുറങ്ങില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ മോളെ? ഇരിക്കേട്ട് പ്രിയങ്ക ചോദിക്കുന്നു, അപ്പോൾ അദ്ദേഹം ഞാൻ എഴുതിയ കത്ത് വായിച്ചില്ലേ എന്ന്. അത് കേട്ട് മുത്തശ്ശി പറയുന്നു, അത് ഒരു അബദ്ധം പറ്റി, കത്ത് അവൻ്റെ കയ്യിൽ നിന്ന് പുഴയിലേക്ക് വീണു. ഇറങ്ങി ചെന്ന് എടുത്തപ്പോഴത്തേക്കും അതിലെ അക്ഷരങ്ങളെല്ലാം മാഞ്ഞുപോയി. എന്തൊരു സങ്കടമായിരുന്നെന്നറിയോ, അക്ഷരമില്ലാത്ത കത്ത് കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് വെച്ച് വല്ലാതെ പരാതി പറിച്ചിട്ട് തന്നെയായിരുന്നു. പ്രിയങ്ക പറയുന്നു, അപ്പോൾ അത് വായിച്ചില്ല അല്ലേ? ഇല്ല, പക്ഷേ ഞാൻ പറഞ്ഞു അത് തന്നെയാണ് മോളുടെ സമ്മതം എന്ന്. അങ്ങനെ തന്നെയല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു. വരുണിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ രാജകുമാരിയാണ്. മോൾക്ക് അവിടെ ഒരു കുറവും വരില്ല. മോളെ മുത്തശ്ശി നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ വല്ലാതേക്ക് ഇരിക്കുകയാണ് പ്രിയങ്ക. ഇതേ സമയം അവർക്ക് കഴിക്കാനായി ചായയും പലഹാരങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് യശോദയും രാധികയും കൂടി. എന്താ യശോദ എന്ന് ചോദിച്ചുകൊണ്ട് ദേവനാരായണൻ അവിടേക്ക് വന്നു. നീ എന്താ മോളെ ഈ വേഷത്തിൽ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് രാധികയോട്. ഇത് കേട്ട് മുത്തശ്ശി അവിടേക്ക് വന്ന് പറയുന്നു, അവളിപ്പോൾ പ്രത്യേകിച്ച് ഒരുങ്ങേണ്ട കാര്യം എന്താ? വീട്ടിലൊരു നല്ല കാര്യം നടക്കുകയല്ലേ അമ്മേ, ഒരാളെ മാത്രം ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്ന് ദേവനാരായണൻ പറയുന്നു. മോളെ നീ പോയിട്ട് ഒരു നല്ല സാരി ഉടുത്തിട്ട് വായനം ദേവനാരായണൻ രാധികയോട് പറയുന്നു. സാരി ഉമ്മർത്ത് ആൾ വന്നിരിക്കുന്നുണ്ട്, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്നും മുത്തശ്ശി പറയുന്നു. ഈ കാര്യത്തിൽ അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. പ്രിയങ്കയ്ക്കുള്ള സ്ഥാനം അമ്മയുടെ മനസ്സിൽ ഇവൾക്കില്ലായിരിക്കാം, പക്ഷേ ഞങ്ങൾക്കുണ്ട്. മോള് പോയി റെഡിയാവെന്ന് പറയുന്നു. വേണ്ട അച്ഛാ എന്ന് രാധികയും പറഞ്ഞാൽ അങ്ങോട്ട് അനുസരിക്കുക കേട്ടല്ലോ എന്ന് ദേവനാരായണൻ പറയുമ്പോൾ ചെല്ലി എന്ന് യശോദയും പറയുന്നു. അങ്ങനെ രാധിക അവിടെ നിന്ന് പോകുന്നു. എന്ത് നല്ല കാര്യമുണ്ടെങ്കിലും അതിനിടയിലേക്ക് കൊണ്ട് നിർത്തിക്കോളുമെന്ന് മുത്തശ്ശി ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അമ്മേനെ മിണ്ടാതിരിക്കി എന്ന് ദേവനാരായണനും. ഞാൻ പറയാനുള്ളത് പറയും, അല്ല പിന്നെ എന്നും പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നു. കാര്യമാക്കണ്ട, അമ്മയ്ക്ക് ഇത് പതിവല്ല എന്നും ജയഭാരതിയമ്മ പ്രിയങ്കയുടെ അടുത്താണ് വിളിച്ചോണ്ട് വന്നിട്ട് ചായ കൊടുക്കാമെന്നും പറഞ്ഞ് യശോദ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വീണ്ടും വീണ്ടും മുത്തശ്ശി ഇങ്ങനെ പ്രിയങ്കയോട് സംസാരിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. അവനെ ഇങ്ങോട്ട് ഇനി സ്ഥിരമായി വിദേശത്തേക്ക് വിടില്ല എന്ന് തീരുമാനിച്ചേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് പുറം രാജ്യങ്ങളൊക്കെ കറങ്ങി കാണണമെന്ന് തീരുമാനമെടുക്കാമെങ്കിൽ രണ്ടുപേരും കൂടി പോയിക്കോളൂ, അതിന് ഒരു തടസ്സമില്ല എന്ന് മുത്തശ്ശി പറയുന്നു. യശോദ അവിടേക്ക് വന്ന് ചായ എടുത്തോ, അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് മുത്തശ്ശി വിളിക്കുകയാണ്. എന്നാ പിന്നെ മുത്തശ്ശി അങ്ങോട്ട് ചെല്ലട്ടെ മോളെ എന്ന് സ്നേഹത്തോടെ പറഞ്ഞിട്ട് മുത്തശ്ശി പോകുന്നു. ദേഷ്യത്തോടെ പ്രിയങ്ക അവിടേക്ക് ഇരുന്നു. തള്ളയുടെ ഒരു സ്നേഹം കാണുമ്പോൾ ഭ്രാന്ത് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ബിജു ഇങ്ങനെ കാറിന്റെ അരികിൽ നിൽക്കുകയാണ്. ബിജുവിന്റെ ഫോണിലേക്ക് ഒരാൾ വിളിച്ചു, വരുണിനെ അന്വേഷിച്ചാണ് വിളിച്ചത്. ശേഷം കാണിക്കുന്നത് പരമശിവൻ ദേവനാരായണനോട് പറയുന്നു, തിരുമേനി എങ്കിൽ പിന്നെ വൈകിപ്പിക്കാതെ ആ ചടങ്ങ് നമുക്കങ്ങ് നടത്തിയാലോ? ആയിക്കോട്ടെ എന്ന് ദേവനാരായണനും. മോളെ വിളിക്കാൻ യശോദയോട് പറയുന്നുണ്ട്. മുത്തശ്ശിയും യശോദയും കൂടി പ്രിയങ്കയെ വിളിക്കാൻ പോകുന്നു. കണിമംഗലം കുടുംബത്തിലെ ഒരു പയ്യന്റെ വിവാഹ നിശ്ചയം ഇത്രയും ചെറിയ ഒരു ചടങ്ങായി പോയത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് എന്ന് ദേവനാരായണൻ പറയുമ്പോൾ പരമശിവൻ പറയുന്നുണ്ട്, തിരുമേനി ഞങ്ങൾക്കാർക്കും ഒരു കുഴപ്പവും ഇല്ലല്ലോ, പിന്നെന്താ? യശോദ പ്രിയങ്കയെ വിളിക്കാൻ മുറിയിലേക്ക് വന്നു. മോളെ അവളെ അവിടെ എല്ലാവരും മോളെ കാത്തിരിക്കുകയാണ്, അങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് മുത്തശ്ശിയും പ്രിയങ്കയെ വിളിക്കുകയാണ്. ഇപ്പോൾ രാധികയും അവിടേക്ക് ഒരു സാരിയൊക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. ചേച്ചി ചേച്ചിയോടൊപ്പം വാ എന്ന് പ്രിയങ്ക രാധികയോട് പറയുന്നു. അതെന്തിനാണെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അതെന്തിനാ നിന്റെ വിവാഹ നിശ്ചയമല്ലേ നടക്കുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുന്നു. ചേച്ചി എൻ്റെ കൂടെ വന്നേ പറ്റൂ എന്ന് പ്രിയങ്കയും. ചേച്ചി ചേച്ചി എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് രാധികയും കൂട്ടി പോവുകയാണ് പ്രിയങ്ക. ഇപ്പോൾ രണ്ട് പെൺകുട്ടികളും കൂടെ അവിടേക്ക് പോയി നിൽക്കുകയാണ്. വരുണിന്റെ മനസ്സിൽ രാധികയാണ് പെണ്ണ്, പക്ഷേ പേര് മാറിപ്പോയി എന്ന് മാത്രം. ഈ സത്യം ഇപ്പോൾ അറിയാവുന്നത് വരുണിനും രാധികയ്ക്കും ആ മുത്തശ്ശിക്കും, അതായത് പ്രിയങ്കയുടെ മുത്തശ്ശിക്കും മാത്രം. പ്രിയങ്ക വരുൺ രാധികയെ നോക്കി ചിരിക്കുന്നു. മുത്തശ്ശി അതേതാ പ്രിയങ്കയുടെ അരികിൽ മറ്റൊരു കുട്ടിയെന്ന് വരുൺ ചോദിച്ചപ്പോൾ വരുണിന്റെ അമ്മ പറയുന്നു, അതിവിടുത്തെ ജോലിക്കാരിയാണെന്ന്.
ഇവർ എന്തിനായി വേലക്കാരിയെ കൂടെ നിർത്തുന്നത്? വന്നവർക്ക് അത്രയ്ക്ക് വില കൽപ്പിച്ചിട്ടുള്ളൂ, അത്ര തന്നെ എനിക്ക്, കൽപ്പനയും സൂര്യയോട് പറയുന്നു. വരുൺ തന്നെ തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ രാധിക ഇടയ്ക്കിടയ്ക്ക് പ്രിയങ്കയും എല്ലാവരെയും ഒന്ന് പരിഭ്രമത്തോടെ നോക്കുന്നുണ്ട്. എന്നാൽ ഇനിയിപ്പോ ചടങ്ങാവാം അല്ലേ തിരുമേനി എന്ന് പരമശിവൻ പറയുന്നു. ഓ ആയിക്കോട്ടെ എന്ന് ദേവനാരായണനും. അങ്ങനെ ചടങ്ങ് തുടങ്ങാൻ പോകുന്നു. രണ്ടുപേരുടെയും ജാതകം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയാണ്. കൊടുത്തത് പ്രിയങ്കയുടെ ജാതകം. ശേഷം ദേവനാരായണൻ തിരുമേനി വിവാഹ തീയതി വായിക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നു, അയ്യോ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മറന്നുപോയി. കണിമംഗലത്തേക്ക് വന്ന് കയറുന്ന പെൺകുട്ടികൾ പാരമ്പര്യമായിട്ട് അണിയുന്ന ഒരു വളയുണ്ട്. ഞാൻ കണിമംഗലത്തേക്ക് കയറി വന്നപ്പോൾ അത് എന്നെ ധരിപ്പിച്ചു. പത്മിനി വന്നപ്പോൾ അത് ഉരുക്കിപ്പണിത് അത് പത്മിനിയുടെ പാകത്തിനാക്കി. കൽപ്പന വന്നപ്പോൾ അത് കൽപ്പനയ്ക്കായി. ഇനി അത് പ്രിയങ്കമോളുടെ കയ്യിലാണ് കിടക്കേണ്ടതെന്നും പറയുന്നു. ഇറങ്ങാനുള്ള തിടുക്കത്തിൽ ഞാൻ അതങ്ങ് മറന്നു. ആ പറഞ്ഞതിൽ എന്തോ കള്ളത്തരം ഉണ്ടല്ലോ അമ്മേ, എൻ്റെ അമ്മയ്ക്ക് മറവിയൊന്നും സംഭവിച്ചിട്ടില്ല. ഉണ്ടോ പത്മിനി എന്ന് പരമശിവൻ പത്മിനിയോട് ചോദിച്ചു. ഏയ്, എൻ്റെ മറവിയല്ല, കൊച്ചുമോളുടെ അടുത്ത് ഒരിക്കൽ കൂടി വരാനുള്ള സൂത്രമാണെന്ന് പത്മിനി പറയുന്നു. എനിക്ക് വയസ്സായില്ലേ, അതുകൊണ്ട് മറന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മർദ്ദിച്ച് തരുമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് വൈകുന്നേരം തന്ന് ആ വള കൊണ്ടുവന്ന് എൻ്റെ കുട്ടിയുടെ കയ്യിൽ ഇട്ടോളാം. എന്താ തിരുമേനി, ഞാൻ വീണ്ടും വരുന്നത് ബുദ്ധിമുട്ടാകുമോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു. എന്ത് ബുദ്ധിമുട്ട്, നിങ്ങൾ നമ്മളിനി ഒരു കുടുംബമല്ലേ, അതുകൊണ്ട് ഇനി എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാമെന്നും ദേവനാരായണൻ പറയുന്നു. പ്രിയങ്കയുടെ മുത്തശ്ശി നോക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ രാധിക അവിടെ നിന്ന് പോവുകയാണ്. കൂടെ പ്രിയങ്കയും പോകുന്നു. അകത്തേക്ക് പോയ ശേഷം രാധിക വല്ലാണ്ട് വിഷമിച്ച് നിൽക്കുകയാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.